നോമ്പ് സാമൂഹിക സുരക്ഷ വ്രതാനുഷ്ഠാനം വിശ്വാസികൾക്കൊരു ശുദ്ധീകരണ കാലമാണ് ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുവാനുള്ള ശക്തി നൽകുന്ന ഊർജസ്രോതസ് വ്രതത്തിൻ്റെ ശക്തിയും സ്വാധീനവും സർവാംഗീകൃതമാണ് അതുകൊണ്ടായിരിക്കാം എല്ലാ മതവിഭാഗങ്ങളിലും വ്രതം നിയമമാക്കപ്പെട്ടത് ഹിന്ദു ക്രൈസ്തവ ജൂത മതത്തിലെല്ലാം പലതരത്തിലുള്ള നോമ്പുകളുണ്ട് ഏകാദശിയും ഈസ്റ്ററും മറ്റ് വ്രതങ്ങളും മനുഷ്യരുടെ സാധാരണ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്ന ആരാധനകളാണ് എല്ലാ വേദഗ്രന്ഥങ്ങളിലും നിർബന്ധമായും ഐച്ഛികമായും അനുഷ്ഠിക്കേണ്ട ഒട്ടേറെ നോമ്പുകളെപ്പറ്റി പറയുന്നുണ്ട് തോറയിലും ബൈബിളിലും ഗീതയിലും ഉപവാസാനുഷ്ഠാനത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആൻ ഇക്കാര്യം പുനഃപ്രഖ്യാപനം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മാലുക്കളായി മാറുന്നതിന് വേണ്ടി ഖുർആആൻ രണ്ട് നൂറ്റി എൺപത്തി മൂന്ന് വ്രതശുദ്ധിയെ ഒരു പ്ര വ്രതശുദ്ധി എന്ന പ്രയോഗം തന്നെ നമുക്ക് കാണാൻ കഴിയും ആ പ്രയോഗം തന്നെ നോമ്പിൻ്റെ സൽഫലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താത്ത നോമ്പുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പ്രയോജനവുമില്ല പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ കഴിയും പല ആളുകളും പ്രധാനുഷ്ഠാനമല്ല നടത്തുന്നത് കേവലമായ പട്ടിണിയാണ് അവരനുഷ്ടിക്കുന്നത് ചീത്തവാക്കും ചീത്ത പ്രവൃത്തിയും വർജിക്കാത്ത ഒരാൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പട്ടിണി കിടക്കുന്നതിൻ്റെ പേരല്ല യഥാർത്ഥത്തിൽ നോമ്പ് അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനം നല്ല പെരുമാറ്റം ഉദാരത സൗമ്യത വിട്ടുവീഴ്ച ഭക്തി തുടങ്ങിയവയാണ് നോമ്പിലൂടെ ആർജിക്കേണ്ട സൽഫലങ്ങൾ ഗുണങ്ങൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഇത്തരം ഗുണങ്ങൾ ആർജിക്കുമ്പോഴാണ് വ്രതാനുഷ്ഠാനം അർത്ഥപൂർണമായി മാറുന്നത് അതുകൊണ്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ഷണ്ട കൂടാൻ പാടില്ല ആരെങ്കിലും ഇങ്ങോട്ട് ചണ്ടയ്ക്ക് വന്നാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന അയാൾ പ്രതികരിക്കട്ടെ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് വ്രതത്തിന് അറബി ഭാഷയിൽ സൗം എന്നാണ് പറയുക സൗം എന്ന് പറഞ്ഞാൽ അച്ചടക്കം പാലിക്കുക എന്നാണ് അർത്ഥം ഒരു സമ്പൂർണമായ അടക്കവും ഒതുക്കവും ശീലമാക്കാൻ നോമ്പുകൊണ്ട് സാധിക്കണം എന്നർത്ഥം ദരിദ്രരോടും കഷ്ടപ്പെടുന്നവരോടും സമൂഹത്തിലെ അശ്രതരും നില നിരാലംബരുമായ ആളുകളോട് അവർക്ക് ഒരു അനുകമ്പ പുലർത്താൻ ദയ പുലർത്താൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രചോദനം നൽകുന്നതാകണം വ്രതം എന്നുകൂടി പഠിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും വിശപ്പിൻ്റെ കാഠിന്യം മനസ്സിലാക്കുന്നവന് വിശക്കുന്നവനെ അവഗണിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ബ്രതകാനുഷ്ഠാന കാലത്ത് ആളുകൾ ഏറെ ഉദാരവാന്മാരായി മാറുന്നത് പ്രവാചകൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റേതൊരു കാലഘട്ടത്തേക്കാളും വ്രതാനുഷ്ഠാന കാലഘട്ടത്തിൽ റമദാനിൽ പ്രവാചകൻ അടിച്ചു വീശുന്ന കാറ്റുപോലെ ഉദാരനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ രേഖപ്പെടുത്തുന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുട്ടിക്കുന്ന ഒരു മനുഷ്യൻ പരോപകാരിയായിരിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിശപ്പുമൊക്കെ മനസ്സിലാക്കുന്നവരായിരിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നവരായിരിക്കും യഥാർത്ഥ വ്രതാനുഷ്ഠാനം നടത്തുന്ന ആളുകൾ എന്ന് നമുക്ക് കാണാൻ പറ്റും വ്രതാനുഷ്ഠാനത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവൻ ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് മുമ്പ് സക്കാത്തുൽ ഫിത്തർ ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്ന ഒരു ദാനധർമ്മം ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു കർമ്മം ചെയ്യണമെന്നത് നോമ്പിൻ്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു അപ്പോൾ നോമ്പിൻ്റെ സമാപനം പോലും ധർമ്മത്തിലൂടെയാണ് ആളുകളുടെ പട്ടിണി പരിഹരിച്ചുകൊണ്ടാണ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് തീർച്ചയായിട്ടും വ്രതമെന്ന് പറയുന്നത് ആത്മീയമായ ഉത്കർഷമുണ്ടാക്കുന്ന ഒരു ആരാധനയാണെങ്കിലും സാമൂഹികമായ മാനങ്ങളും തലങ്ങളും അതിനുണ്ട് സമൂഹത്തിൻ്റെ സുരക്ഷ കൂടിയാണ് യഥാർത്ഥത്തിൽ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ സാമൂഹ്യ സുരക്ഷ കൂടി നൽകുന്ന ആരാധനയായി പ്രധാനുഷ്ഠാനത്തെ നമുക്ക് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ എല്ലാ ആരാധനകളും അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ നമ്മൾ ഈ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക അതിലൂടെ ആത്മീയമായ കരുത്തർജിക്കുക അതോടൊപ്പം സൃഷ്ടാവിനോടുള്ള ആ അടുപ്പം വർദ്ധിപ്പിക്കാൻ അത് നിമിത്തമാകുന്നതോടൊപ്പം സൃഷ്ടികളുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനുകൂടി അത് നിമിത്തമാക്കി മാറ്റുക അങ്ങനെ ചൈതന്യവത്തായ നോമ്പാക്കി പ്രധാനുഷ്ഠാനമാക്കി ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിനാവട്ടെ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ അതിന് ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഈ കോവിഡ് കാലത്ത് റമദാൻ വധാം അനുഷ്ഠിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് ഇതര മതസ്ഥർ പല സ്വഭാവത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാ ആളുകൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു